റാസ്കൽ, എന്തിനാണ് ആ തിരുന്ന് നിർത്തി നടക്കുന്നത്? ഇങ്ങനെ നിന്നെയൊക്കെ പറഞ്ഞ ചെന്ന് വേണം പറയാൻ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. വളച്ചൊടിക്കാതെ ഒന്ന് പറഞ്ഞ്, നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സംഭവം ജനശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഒരു തലവേദനയുടെ തുടക്കമാണ്. നമ്മൾ ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നിയമത്തിന്റെ പഴുതെടുത്ത് കാട്ടി ചോദ്യം ചെയ്യാനുള്ള ആളുണ്ടാവും. അല്ല, ആളുകൾ ഉണ്ടായി കഴിഞ്ഞു. ഒന്നുകിൽ അയാളുടെ സ്വന്തക്കാരാരെങ്കിലും അയാളെ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം. അറിയൂ ഷുവർ? ഷുവർ. ഇമിഗ്രേഷന്റെ നിയമവശത്തെക്കുറിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ചീഫ് സെക്രട്ടറി എന്നെ വിളിക്കും, വിളിക്കുമ്പോ ഞാനിത് തന്നെ പറഞ്ഞോട്ടെ. എമിഗ്രേഷൻ ആക്ടിൽ വേറെ വഴിയില്ല, സാർ ധൈര്യമായിട്ട് പറയണം. ശരി, എങ്കിൽ ഞാൻ പോട്ടെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ആ വാ, ഇരിക്ക്. തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. പൗരാവകാശ സംരക്ഷണത്തിൽ ഈ വക കേസും പെടുവോ? ഇരിക്കുന്നു. ഇതുകൊണ്ട് സാറിന് എന്താ ഒരു ശല്യം? പത്രം കണ്ട അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ഒരു സാധു രക്ഷപ്പെടുക. വന്നില്ലെങ്കിൽ ഞങ്ങൾ പെടും. അഞ്ചാറ് മാസമേ ആയുള്ളൂ ഇഷ്ട ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ട്. വെറുതെ പൊല്ലാപ്പൊന്നും ഉണ്ടാകല്ലേ. എന്നെ കൊണ്ട് സാറിന് ഒരു പൊല്ലാപ്പ് ഉണ്ടാവില്ല. തന്നെ കൊണ്ട് നേരിട്ടൊന്നും ഉണ്ടാകില്ലായിരിക്കാം, പക്ഷേ താൻ വഴിമരുന്നിട്ടല്ലോ. ബാക്കിയുള്ളത് ആവശ്യക്കാർ ചെയ്തോളൂ. അല്ല, ഞാൻ എന്റെ സൈഡ് സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് എ കംപ്ലീറ്റ് റിപ്പോർട്ട് ഫ്രം ദി എമിഗ്രേഷൻ ഓഫീസർ. എമിഗ്രേഷൻ ഓഫീസർ എന്താ പറഞ്ഞത്? ഒന്നുകിൽ സ്വന്തക്കാർ അയാളെ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം. എന്താ പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത്? ബഷീറിന്റെ മിത്രങ്ങൾ ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിലും ശത്രുക്കൾ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ കപ്പലിൽ ബഷീറിനെ കൊല്ലാനൊരു ശ്രമം നടന്നു. തൊഴിലാളികളുടെ വേഷത്തിലാണ് അക്രമികളെത്തിയത്. ഭാഗ്യത്തിന് ക്യാപ്റ്റന് മറ്റുള്ളവർ ഇടപെട്ടതുകൊണ്ട് ബഷീർ രക്ഷപ്പെട്ടു. അക്രമികൾക്ക് എന്ത് സംഭവിച്ചു? അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല. സാറിന്റെ ചുമതലകളെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണെന്ന് കരുതരുത്. എമിഗ്രേഷൻ ആക്ട് പ്രകാരം സാർ പറഞ്ഞത് വാസ്തവമാണ്. കോടതി വഴിക്കായാലും എക്സ്റ്റേണൽ മിനിസ്റ്റർ വഴിക്കായാലും സമയമെടുക്കും. നാളെ കഴിഞ്ഞാൽ കപ്പൽ തുറമുഖം വിട്ടുപോകും. സാറ് വിചാരിച്ച ബഷീറിനെ രക്ഷിക്കാൻ കഴിയും. ഒഫ്കോഴ്സ് അതിൽ അല്പം റിസ്ക് ഉണ്ട്. കപ്പൽ യാത്രയാകുന്നതിന് മുമ്പ് ഒരു ഇന്ററിം ഓർഡർ വഴി സാറിന് അയാളെ പോർട്ടിൽ ഇറക്കാം. ഉവ്വ്, കലക്ടർക്ക് അതിനുള്ള അധികാരമുണ്ട്. അതോടൊപ്പം പഴുതുകൾ അടച്ച് ഒരു റിപ്പോർട്ട് ഡൽഹിക്ക് പോട്ടെ. ലെറ്റ് ദി എക്സ്റ്റേണൽ മിനിസ്ട്രി ടേക്ക് ദെയർ ഓൺ ടൈം ടു കം ടു ഡിസിഷൻ. അത്രയും നാൾ ബഷീറിനെ പോലീസ് കസ്റ്റഡിയിൽ വിടുക. ഒപ്പം ഒരു വിദഗ്ധ ചികിത്സയ്ക്കുള്ള ഏർപ്പാടും ചെയ്യുക. ബഷീറിന്റെ മാനസികാരോഗ്യം തിരിച്ചു കിട്ടിയാൽ അയാളുടെ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതിനൊക്കെ ഒരു ധൈര്യം വേണം, അതാണ് അതിന്റെ ഒരു റിസ്ക്. വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് ജനറലുമായി കൺസൾട്ട് ചെയ്യണം. ഒരാളിനെ രക്ഷപ്പെടുത്താനുള്ള ബന്ധപ്പാട് കൊണ്ട് മാത്രമല്ല സാർ ഞാനിതൊക്കെ പറയുന്നു. ബഷീറിനെ ഒരു പ്രാവശ്യം കണ്ടാൽ സാറിനത് മനസ്സിലാവും. തന്നെ ഞാൻ രാത്രി വിളിക്കാം. ശരി സാർ. 3542 38 അതാണ് എന്റെ ഫോൺ നമ്പർ. അറിയാമെടോ, നാട്ടിലുള്ള പ്രമാണിവാദ നമ്പറൊക്കെ എന്റെ ഡയറിയിലുണ്ട്. താങ്ക് യു സാർ.